ഹായ് എരി വെൽക്കം ബാക്ക് ടു ചെനുവേസ്റ്റീസ് ബേഡ്സ് ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പുഡിങ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു തേങ്ങയാണ് തേങ്ങ ചിരകാതെ തന്നെ നമുക്ക് ഒരു കത്തി കൊണ്ട് കൊണ്ടൊന്ന് ഇളക്കി ചെറിയ പീസസ് ആക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ബ്രൗൺ കളർ ഭാഗം വരുന്നത് മൊത്തത്തിൽ ആ കത്തി കൊണ്ടൊന്ന് അരിഞ്ഞു മാറ്റി തേങ്ങ നല്ല വൈറ്റ് കളറിൽ തന്നെ ആക്കുക ഒട്ടും ഈ ബ്രൗൺ കളർ ഒട്ടും തന്നെ ഇതിലുണ്ടാവരുത് ഇതേപോലെ തേങ്ങ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കുക ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ കാര്യം നമ്മൾ ഈ പീസസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഒഴിക്കാതെ വേണം ആദ്യം അരയ്ക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം അതായത് ഒരുപാട് ചൂട് വേണ്ട ചെറിയൊരു ചൂടിന് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ഞാനിവിടെ രണ്ട് ഗ്ലാസ് കുറേശ്ശേയായിട്ടാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു പാകത്തിന് അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ കുറേശ്ശെ ആയിട്ട് ടോട്ടലി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊരു അര ഗ്ലാസ് പാൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഉപ്പ് ചേർക്കുന്നത് ഇനി ഇത് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചു നേരം ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ കട്ടയൊക്കെ ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പാകത്തിന് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ പാൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ മിക്സ് ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോവും അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ ഇത്രയും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ആണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് നമുക്ക് ഇതിപ്പോൾ തന്നെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കോൺഫ്ലോറ് ഒരുപാട് കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ പുഡിങ് അത്ര ശരിയായി കിട്ടില്ല അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളാണ് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മുടെ പുഡിങ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ പുടിങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഫ്രീസറിൽ വെക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പുഡിങ്ങ് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഒരു പ്ലേറ്റ് പുഡിങ്ങിന് മുകളിലേക്ക് ഒന്ന് മറിച്ചു വച്ചതിന് ശേഷം ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം സൂക്ഷിച്ച് വേണം മറിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു പുതിന പുതിന ഇലയും കൂടെ വെച്ച് കൊടുക്കാം ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ പുഡിങ്ങ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ